എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണ നിയമത്തിൽ അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റില് പ്രശ്നപരിഹാര മാർഗങ്ങളിലുള്ള അപാകതകൾ എല്ലാവരും ഏറ്റവും സുരക്ഷിതമായ സ്ഥാനമായിട്ട് കണക്കാക്കുന്ന സ്വന്തം ഭാവനത്തെയാണ് എന്നാൽ ചില സ്ത്രീകളെ സംബന്ധിച്ച് അത് ഭൂമിയിലെ ഏറ്റവും വലിയ നരകമായി തീരുന്നു ഇത്തരം സ്ത്രീകളുടെ സംരക്ഷണത്തിനായി നടപ്പിലാക്കിയതാണ് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണ നിയമം അതായത് ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് ചുരുക്കത്തിൽ പറയുന്ന ആക്ട് എൻ്റെ ഫുൾ ആയിട്ടുള്ള പേര് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നാണ് പക്ഷേ നമ്മൾ ചുരുക്കത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അല്ലെങ്കിൽ ഡി വി ആക്ട് എന്ന് പറയും പ്രസ്തുത നിയമം നടപ്പിൽ വരുന്നതിന് മുൻപ് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നിയമമാണെങ്കിലും അതിൻ്റെ നടപ്പിലാക്കലിൽ വന്ന അതിനേക്കാളുപരി അതിൻ്റെ ആലേഖ്യത്തിലുണ്ടായ അപാകതകൾ ഈ നിയമത്തെ വളരെ ദുർഗഹമാക്കി മാറ്റുകയും വേണ്ട വിധത്തിൽ പരാതി പരിഹാരങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്തു അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ചിന്തയാണ് ഇങ്ങനൊരു പ്രത്യേകമായിട്ട് നിയമം കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതിനു മുൻപ് ഈ ഈ ആക്ട് അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വേറെ നിയമപരമായിട്ടുള്ള ഒരു സംരക്ഷണം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി എ ഇത് ഏകദേശം ഇത്തരം കുറ്റകൃത്യങ്ങളെ കവർ ചെയ്യുന്ന ഒന്നായിരുന്നു അതായത് വിവാഹ വിവാഹം കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ ഒരു ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിലോ ഭർത്താവിനെ കൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളെ കൊണ്ടോ ഒരുപാടിന് പീഡനം മാനസികവും ശാരീരികവുമായ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകാനുള്ള ഒരു ഇതാണ് സെക്ഷനാണ് സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റ് എ അതുപോലെ ഈ സ്ത്രീധന നിരോധന നിയമത്തിലും അതിനു വേണ്ട പ്രൊവിഷൻസ് ഉണ്ട് അതായത് ഒരു സ്ത്രീയോട് സ്ത്രീധനം ആവശ്യപ്പെട്ട് ഒരു സ്ത്രീയെ വല്ലാതെ ഭർത്ത ഭർത്താ ഭർത്താവിൻ്റെ വീട്ടുകാർ പരാജയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷനുള്ള നിയമമാണ് ഇത് ഈ ഡബറി പ്രൊഹിബിഷൻ ആക്റ്റില് നിന്നുള്ള ഈ സംരക്ഷണ നിയമങ്ങൾ അതുപോലെ ഈ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് അത് ജീവനാംശം കിട്ടാൻ ഭാര്യയ്ക്ക് ജീവനാംശം കിട്ടാനുള്ള അർഹതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പല നിയമങ്ങളുണ്ട് പല ആ പ്രൊട്ടക്റ്റീവ് പ്രൊവിഷൻസൊക്കെ ഉണ്ടെങ്കിലും ഒരു വിവാഹിതയായ സ്ത്രീയുടെ അഭയം എന്ന ആശയം അഭയം എന്നൊരു ഷെൽട്ടർ എന്നൊരു ആശയം മുൻ പറഞ്ഞ നിയമങ്ങളൊന്നും പരിഗണിച്ചിരുന്നില്ല അവർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം ഭർത്താവിനെതിരെ കേസ് കൊടുക്കാം വേണമെങ്കിൽ ഭർത്താവിന് ജയിലിൽ ഇടിപ്പിക്കാം അല്ലെങ്കിൽ ഭർത്താവിനെതിരെ വിവാഹമോചനം നേടാനുള്ള നിയമം എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ വിവാഹമോചനം നേടാം അവർക്ക് ജീവനാംശം കിട്ടണമെങ്കിൽ അത് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് പക്ഷെ ഒരു സ്ത്രീയെ വീട്ടിന് വിവാഹം കഴിച്ച് അയച്ചിട്ട് അവർക്ക് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പലപ്പോഴും സാഹചര്യം ഉണ്ടായി എന്ന് വരില്ല സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ള വീട്ടുകാർക്ക് അതൊന്നും ചിലപ്പോൾ പ്രശ്നമുണ്ടാവില്ല അവർ വിവാഹം കഴിഞ്ഞ മോളിൽ തിരിച്ചു വന്നാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഈ സാധാരണക്കാരും അതിലും വളരെ താഴ്ന്ന നില നിലയിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ചിലപ്പോൾ ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടുകാർക്ക് ഒരു ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കഴിച്ചു കല്യാണം കഴിച്ച ആ കുട്ടി വീണ്ടും തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ താഴെയുള്ള കുട്ടികളുടെ വിവാഹത്തെ തന്നെ ബാധിക്കും മറ്റ് പല കാര്യ തരത്തിലവർക്ക് പല പ്രകാരത്തിലർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ആശയം ഒരു അവർക്ക് ഇനി എവിടെയാണ് അഭയം എന്നൊരു ആശയം ഈ മേൽപ്പറഞ്ഞ ഈ സെക്ഷൻസ് ഒന്നും തന്നെ ഡീൽ ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രണ്ടായിരത്തി അഞ്ചിൽ ഈയൊരു നിയമം ഗാർഹിക പീഡനത്തിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ പ്രത്യേകമായിട്ട് നിയമം ഉണ്ടാക്കിയത് പക്ഷേ ഇതിനെപ്പറ്റി നമുക്കുണ്ടായ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് മുഴുവനായിട്ട് അത് നിവർത്തിച്ചു തരാൻ ഈ ആക്ടിന് സ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ നിയമത്തെ ദുർബലപ്പെടുത്തുന്ന ചില കാരണങ്ങളും അതിനുള്ള പ്രതിവിധികളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഒരു പ്രശ്നം ഭൂരിപക്ഷം ഇരകളും വിവാഹമോചനത്തിനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാൻ തീരുമാനമെടുത്തവരാണ് അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ടാണ് ഗാർഹിക പീഡന സംരക്ഷണ നിയമപ്രകാരം അവർ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് ഒരു ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മിക്കവാറും വിവാഹത്തിൻ്റെ ആദ്യം ആളുകൾ തന്നെ മിക്കവാറും ഒരു വർഷത്തിനുള്ളിൽ തന്നെ പലരും ഈ ഇത് ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും അവർ കേസ് കൊടുക്കണമെന്ന തീരുമാനത്തിൽ എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പണ്ടത്തെക്കാളുപരി ഈ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സഹനശക്തിയൊക്കെ ലേശം കുറഞ്ഞതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ പെട്ടെന്നൊക്കെ ഒരിടത്ത് ചാടി തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവർ സാധാരണ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വക്കീലിനെ കാണും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ചിലപ്പോൾ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒക്കെ സ്വാധീനം കൊണ്ടോ അവരുടെ പ്രേരണ കൊണ്ടോ ഇതൊരു കൗൺസിലിംഗ് നടത്തി നടത്തിയതൊന്നും ഒരു ഒരു ശരിയാക്കാൻ ശ്രമിക്കുകയൊന്നും ചെയ്യാണ്ട് നേരെ തന്നെ പോയിട്ട് കേസ് കൊടുക്കാൻ തീരുമാനിക്കുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എടുത്തു ചാടി പലപ്പോഴും കേസ് കൊടുക്കാൻ തീരുമാനിക്കും പിന്നെ മറ്റൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിവാഹമോചനത്തിന് ചിലപ്പോൾ ഒരിക്കലും ഇത് യോജിച്ച് പോവില്ല ഇനി ഇനി ഒരിക്കലും ഒന്നിച്ച് പറ്റി യോജിച്ചു പോകാനേ പറ്റില്ല എന്ന് തീരുമാനം എടുത്ത് നിൽക്കുമ്പോൾ ഇനി വിവാഹമോചനം മതി എന്ന് തീരുമാനിച്ചിട്ട് വിവാഹമോചനത്തിനുള്ള കേസ് കൊടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ ഓ ഇത് മോ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്നാൽ പിന്നെ ഒതും കൂടെ എടുക്കട്ടെ എന്ന് വെച്ചിട്ട് ഈ ഒരു കേസും കൂടെ എടുക്കും ആ ഒരു സമയത്ത് ഈ കേസ് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അവർ കിരിയും പാമ്പും പോലെ പരസ്പരം അത്രത്തോളം ശത്രുതയിലാണ് നിൽക്കണ്ടവുക അപ്പം എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും പരസ്പരം അതൊക്കെ ചെയ്യാനാണെന്ന് എന്തൊക്കെ തോന്നും അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കേസ് കൊടുക്കുന്നതിന് പകരം അത് ആ സ്പ്ലിറ്റ് ചെയ്ത് മൂന്നും നാലും കേസ് കൊടുത്ത് ഒരേ വിഷയം തന്നെ അത് സെക്ഷൻ ഫോർ നയൻ്റി എയ്റ്റ് എ പ്രകാരം കേസ് കൊടുക്കും ഡൊമസ്റ്റിക് ബാലൻസ് ആക്ട് പ്രകാരം കൊടുക്കും പിന്നെ മെയിൻ്റനൻസിന് വേറെ കേസ് കൊടുക്കും ഇങ്ങനെ പലതരത്തിൽ കേസ് കൊടുത്തിട്ട് അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരെങ്ങനെ ഉപദ്രവിച്ചാൽ മതി എങ്ങനെയെങ്കിലും അവർക്കുള്ള നല്ല പണി കൊടുക്കണം ആ ഒരു വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഈ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് അത് ഇതിൻ്റെ ഒരു ഘടകമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ത്വരിതഗതിയിൽ നടപടിക്രമങ്ങൾ വേണമെന്ന് ഈ ആക്ട് അനുശാസിക്കുന്നുണ്ടെങ്കിലും ഫലത്തിൽ ഗാർഹിക പീഡന നിയമത്തിലെ പരിഹാര മാർഗ്ഗങ്ങൾ ഒരുപാട് സമയമെടുക്കുന്നതാണ് ആക്ട് പ്രകാരം മൂന്ന് മാസത്തിനുള്ളിൽ ഇതിൻ്റെ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അത്രയൊന്നും അതുപോലെ നടക്കാറില്ല അതുകൊണ്ട് തന്നെ കേസ് കൊടുക്കുന്ന സമയത്ത് ആവേശം ഇരകളിൽ കുറച്ച് കഴിയുമ്പോഴേക്കും കെട്ടടങ്ങുകയും കേസ് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്താൽ മതി എന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരുപാട് ആളുകളുണ്ട് അവരുടെ കൂടെ ഈ പ്രേരിപ്പിക്കാനും ഇവരെ അതിന് ഒരുപാട് ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് കേസ് കൊടുക്ക് അത് ചെയ് ഇത് ചെയ്ത് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കൂടെ ആ കേസ് കൊടുത്ത ആൾക്കാർ കൂടെ ഒരു ഉണ്ടാവില്ല പിന്നെ ഇവർക്ക് തോന്നുകയാണെങ്കിൽ ഇവർ ഒറ്റപ്പെട്ടൊരു പ്രതീതി അവർക്കുണ്ടാവും പിന്നെ മൂന്നാമതായിട്ടൊരു കാര്യമുള്ളത് ദമ്പതിമാർക്കിടയിൽ പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഊതി വീർപ്പിച്ച് വലുതാക്കുന്നതിൽ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും കാര്യമായ പങ്കുണ്ട് കേസ് തുടങ്ങിയ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരെല്ലാം പതുക്കെ തല വരും അപ്പോൾ ഇതിലെ ഇരകളായ സ്ത്രീകൾ ഒറ്റപ്പെടുകയും ചെയ്യും നാലാമതായിട്ടൊരു വിഷയം ഗാർഹിക പീഡന ഇരകളെ സഹായിക്കുവാൻ വനിതാ കമ്മീഷൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നതാണ് ജാഗ്രതാ സമിതി ഓരോ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഭൂരിപക്ഷം ഇതകൾക്കും ഈ ജാഗ്രതാ സമിതിയെക്കുറിച്ചും അവർ നൽകുന്ന ഈ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും അജ്ഞതയാണ് അപ്പോൾ ഇവർക്ക് വേണ്ട പരിഹാര മാർഗങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും ഇവർക്ക് ഇതിനെ പറ്റിയുള്ള ഒരു അജ്ഞത നിമിത്തം ഈ മാർഗങ്ങളെല്ലാം ഉപയോഗിക്കാതെ പോവുകയാണ് അപ്പോൾ അവർക്ക് വേണ്ട തരത്തിലുള്ള ഒരു അവയർനെസ്സാണ് ശരിക്കു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് അവർക്ക് പരിഹാര മാർഗങ്ങളെന്ന് ഈ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം അവയർനെസ് കൊടുക്കേണ്ടതുണ്ട് പിന്നെ അഞ്ചാമത് ആയിട്ട് പറയാനുള്ള കാര്യം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഇരകൾക്ക് സൗജന്യ നിയമസഹായം നൽകുന്നുണ്ട് അതേക്കുറിച്ചും ഭൂരിഭാഗം ഇരകളും അജ്ഞരാണ് ആറാമതായി ഗാർഹിക പീഡന നിയമത്തിന് ഇരയാകുന്നവർ നേരിട്ട് ഗാർഹിക പീഡന സംരക്ഷണ ഓഫീസർ അതായത് പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ സഹായം തേടിയാൽ അവർക്ക് ശരിയായ ദിശയിലുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ലഭിക്കുന്നതാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ ബാക്ക് ആണ് എന്ന് നമുക്ക് പറയാം അവരുടെ ഓഫീസിൽ കൗൺസിലിംഗ് നടത്താനുള്ള സംവിധാനങ്ങളുണ്ട് ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അവർ ദമ്പതിമാരെ വിളിച്ചിരുത്തി ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് കൗൺസിലിങ് നടത്തിയാൽ തീരും മിക്കവാറും കേസുകളൊക്കെ അത്ര അതിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പലതും ചെറിയ ചെറിയ ഈഗോൻ്റെ പുറത്തുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും നേരെ മറിച്ച് നേരിട്ട് കോടതിയിൽ കേസ് കൊടുത്താൽ പലപ്പോഴും ബാഹ്യപ്രേരണ നിമിത്തം ഒരേ കേസിനെ തന്നെ ഈ സെക്ഷൻ ഫോർ നയൻ്റി എയ്റ്റ് എ ഐ പി സി പ്രകാരവും മെയിൻ്റനൻസിന് കുടുംബ കോടതി വേറൊരു കേസും പിന്നീട് വിവാഹമോചനത്തിന് മറ്റൊരു കേസും കൊടുത്ത് ഒരിക്കലും കൂടി ചേരാൻ സാധ്യതയില്ലാത്ത വിധം ഇവർ അകന്നുപോവാണ് ചെയ്യുന്നത് ഏഴാമതായിട്ട് വിവാഹപൂർവ്വ കൗൺസിലിംഗ് പല സമുദായങ്ങളിലും നിർബന്ധപൂർവ്വം നടത്തുന്നുണ്ട് പക്ഷേ പലരും അതിൽ പങ്കെടുക്കാതെ മറ്റു ഉപയോഗിച്ച് പങ്കെടുത്തു എന്നൊരു സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് വിവാഹിതരാകുന്നു മിക്ക വീടുകളിലും ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമുള്ളതിനാൽ അവർക്ക് മറ്റുള്ളവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് വിവാഹപൂർവ്വ കൗൺസിലിങ്ങിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് യുവാക്കൾക്കും യുവതികൾക്കും അവഗാഹം ഉണ്ടാക്കേണ്ടതാണ് യുവാക്കൾക്ക് പ്രത്യേകമായിട്ട് നിയമത്തിലെ നടപടികളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമാണ് കൊടുക്കേണ്ടത് എന്നാൽ യുവതികൾക്ക് ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യബലങ്ങളെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് കാരണം ഇത് രണ്ടു പേർക്കും രണ്ടു കാര്യത്തിൽ കൗൺസിലിംഗ് കൊടുക്കണമെന്ന് പറയാൻ കാരണം പല പുരുഷന്മാർക്കും അറിയില്ല ഇപ്പോഴും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പലർക്ക് പോലും ഇങ്ങനെ നിയമമുണ്ടെന്നോ ഈ നിയമപ്രകാരം അവർ ഒരു ഭാര്യേനെ ഇമോഷണലായിട്ട് അബ്യൂസ് ചെയ്യുന്നത് പോലും കുറ്റമാണെന്നോ ഒന്നും അറിയില്ല ഈ ഇത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഒരു ഭാര്യേനെ ഇമോഷണൽ ആയിട്ട് അബ്യൂസ് ചെയ്യുന്നതോ ഇക്കണോമിക്കായി അബ്യൂസ് ചെയ്യുന്നതോ അതുപോലെ അവരെ ഇത് ഒക്കെ തന്നെ ശാരീരികമായ ഒന്നും വേണമെന്നില്ല ഇതൊക്കെ തന്നെ ഇതിൻ്റെ പരിധി വരും എന്ന് അത് മനസ്സിലാവില്ല പലർക്കും അറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുരുഷന്മാർക്ക് അത് ഈ ചെറിയ ചിലപ്പോൾ ഒരു മറ്റുള്ളവർ മുന്നിൽ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുന്നത് പോലും ഈ നിയമപ്രകാരം ഒരു കുറ്റകൃത്യമാണ് എന്നിവർക്ക് അറിയില്ല അപ്പോൾ അതൊക്കെ ആ പ്രൊവിഷൻസൊക്കെയാണ് ആണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാൽ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട നിസ്സാര കാര്യത്തിന് ഇങ്ങനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇങ്ങനെ ചില നിയമം ഉണ്ടെന്ന് വെച്ചിട്ട് അത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ച് ആ നിയമത്തിൻ്റെ വില കളയരുത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതാണ് കാരണം ഒരു സ്ത്രീ ഇത് ദുരുപയോഗം ചെയ്താൽ ഈ സ്വാഭാവികമായിട്ടും ജഡ്ജസിന് ഉണ്ടാവുന്ന ഒരു ധാരണ ഈ നിയമം പലരും ദുരുപയോഗം ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ മുന്നിൽ വരുന്ന കേസുകൾ ജെന്യൂൻ ആണോ എന്ന് നമുക്കൊരു ഉറപ്പില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി പ്രതികളെ വിടുക എന്നുള്ളൊരു തോന്നലാണ് ജഡ്ജസിന് ഉണ്ടാവുക അപ്പോൾ ശരിയായ രീതിയിലുള്ള പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളോട് ചെയ്യുന്ന പാതകമാണ് ഈ ചില സ്ത്രീകൾ ഈ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കള്ളത്തരത്തിൽ ഈ പരാതി ഈ ആക്ട് ദുരുപയോഗം ചെയ്യാതിരിക്കുക അങ്ങനെ ദുരുപയോഗം ദുരുപയോഗം ചെയ്യുന്നത് ഈ ആക്ടിൻ്റെ ബലം കുറയ്ക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ പിന്നെ എട്ടാമതായിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഗാർഹിക പീഡനം സ്ഥിരമായി കാണുന്ന കുട്ടികൾക്ക് മാനസിക വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭൂരിപക്ഷം മാതാപിതാക്കളും ഇതറിഞ്ഞിട്ടും ഇതിൽ മാറ്റം വരുത്താൻ തയ്യാറുമില്ല അപ്പോൾ കുട്ടികളെ കുട്ടികളുടെ ഒരു മാനസിക ആരോഗ്യം പരിഗണിച്ചിട്ട് ഈ ഭാര്യയും ഭർത്താവും കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കൂടുന്ന ഒരു ഇപ്പം ഇതുണ്ടെങ്കിൽ അത് നിർത്തേണ്ടതാണ് അടുത്തതായി ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള ജീവനാശം കിട്ടുന്നതിന് ക്രിമിനൽ നടപടി സെക്ഷൻ വൺ ട്വൻ്റി ഫോവ് പ്രകാരമുള്ള ജീവനാംശം കിട്ടുന്നതിന് തടസ്സമല്ല എന്നുള്ളതാണ് അടുത്തൊരു പോയിൻറ്റായിട്ട് പറയാനുള്ളത് അപ്പോൾ ഒരേ സമയം വേണമെങ്കിൽ രണ്ട് തരത്തിലും ഇവർക്ക് ജീവനാംശം കിട്ടും ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തിൽ നിന്നുള്ള ജീവനാംശം കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ക്രിമിനൽ ച നടപടി ചട്ടക്രമം പ്രകാരമുള്ള ആ സെക്ഷൻ ട്വൻറ്റി ഫോവ് വൺ ട്വൻറ്റി ഫൈവ് പ്രകാരമുള്ള ജീവനാംശം കിട്ടും അപ്പോൾ രണ്ടും ഒന്നിച്ച് കിട്ടും ഈ വലത്തിൽ രണ്ട് വിധത്തിലുള്ള ജീവനാവശ്യം സ്ത്രീകൾക്ക് ലഭിക്കുന്നു എന്ന് പക്ഷേ അത് സ്ത്രീപക്ഷത്തു നിന്ന് നോക്കിയാൽ അത് വളരെ നല്ലതാണെങ്കിലും എതിർ ഭാഗത്ത് നോക്കിയാൽ ഇത് എതിർകക്ഷിക്കത് വല്ലാത്ത ഒരു ബാധ്യത ഉണ്ടാക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ പത്താമതായിട്ട് ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന അഭിഭാഷകരുടെ അഭിപ്രായത്തിൽ ഭർത്താവിൻ്റെ അമിത മദ്യപാനം സ്ത്രീ ശാക്തീകരണം മൂലം മൂലവും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും സ്ത്രീകൾക്കുണ്ടായ സ്വാതന്ത്ര്യം ദാമ്പത്യേതര ബന്ധങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ ഗാർഹിക പീഡനം പീഡനത്തിനും പീഡന സംബന്ധിയായിട്ടുള്ള പരാതികൾ ക്രമാതീതമായി വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട് പതിനൊന്നാമത് ഇര ഉള്ള ഒരു പോയിന്റ് ഇരകൾക്ക് ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത കുറ്റകൃത്യം നടക്കുന്നവർക്ക് ശിക്ഷാരീതികളെക്കുറിച്ചുള്ള അജ്ഞത സംരക്ഷണ ഓഫീസർമാർ അതായത് പ്രൊട്ടക്ഷൻ ഓഫീസർമാർ അവരുടെ സേവനം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരിക്കൽ ഇവയെല്ലാം ഈ നിയമത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷന് തടസ്സമായി തീരുന്നു ഇതിന് ചില പരിഹാര മാർഗങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഇത് നിയമത്തിനെ ശക്തിപ്പെടുത്താനായിട്ടുള്ള കുറച്ച് പരിഹാര മാർഗ്ഗങ്ങളുണ്ട് ഓരോ ജില്ലയിലും ഈ സ്ത്രീധന നിരോധന ഓഫീസർമാരുണ്ട് അതായത് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസർമാരുണ്ട് അതുപോലെ തന്നെ ഈ ഗാർഹിക പീഡന സംരക്ഷണ ഓഫീസർമാരുണ്ട് പ്രൊട്ടക്ഷൻ ഡൊമസ്റ്റിക് വയലൻസ്റ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർമാർ ഇവർ രണ്ട് പേര് രണ്ട് സെപ്പറേറ്റ് ഓഫീസായിട്ട് പരസ്പര ബന്ധമില്ലാണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരേ നാച്ചുറുള്ള കേസുകൾ ഓവർലാപ്പ് ഇപ്പോൾ ഇവരുടെ രണ്ട് ഓഫീസിലും ഒരേ കേസ് തന്നെ ഒരേ കേസ് തന്നെ രണ്ട് ഇതായാലും പാരലായിട്ട് അവർ അത് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത് രണ്ടുപേരും തമ്മിൽ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ കുറേയധികം പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും അതുപോലെ മറ്റൊരു ഇതിൽ എന്ന് വെച്ചാൽ ഈ സംരക്ഷണ ഓഫീസർമാർ പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്ക് എതിർക്കക്ഷിയായ ഭർത്താവിനെ വിളിച്ചു വരുത്താൻ വാറൻ്റ് അയച്ച് വരുത്താനുള്ള അധികാരമൊന്നുമില്ല ഇവർ വിളി വരാൻ പറഞ്ഞിട്ട് ഭർത്താവ് വന്നില്ലെങ്കിൽ ഇവർക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതും ഈ നിയമത്തിൻ്റെ ഒരു ന്യൂനതയാണ് ഇവർക്ക് വാറൻ്റ് അയച്ച് വരുത്താനുള്ളൊരു പവറും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ നിയമം കുറച്ചും കൂടെ ശക്തമാകും മറ്റൊരു വിഷയം ഈ സ്കൂൾ തലം തൊട്ട് പാഠ്യപദ്ധതിയിൽ ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നുള്ളൊരു രീതിയിൽ ഉള്ള സിലബസ് ഉൾപ്പെടുത്തിയാൽ അത് കുറച്ചും കൂടെ കുട്ടികൾ പരസ്പരം ഒരേ രീതിയിൽ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും അതുപോലെ സ്കൂളുകളിലൊക്കെ യൂണിഫോം കുറച്ചും കൂടെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള യൂണിഫോം ഒരു ഒരുപോലെ ചില സ്കൂളുകളിൽ ഇപ്പോഴത്തെ ചെയ്യുന്നുണ്ട് ഒരേപോലെയുള്ള ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ നല്ല അങ്ങനത്തെ യൂണിഫോമൊന്നും ഇല്ലാണ്ട് ഏതാ ഈ രണ്ടുപേരും ഒരേപോലെ ഇടുന്ന യൂണിഫോമുകൾ പല സ്കൂളുകളിലും ഇപ്പോൾ നടത്തുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ നന്നായിരിക്കും എല്ലാ സ്കൂളുകളിലും കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നന്നായിരിക്കും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ടി വി സീരിയലുകളിൽ ഗാർഹിക പീഡന രംഗങ്ങൾ ഒക്കെ കാണിക്കുമ്പോൾ അത് നിയന്ത്രിക്കാൻ അതിൻ്റെ ഒരു കണ്ടൻറ്റ് റെഗുലേഷൻ കൊണ്ടുവരണം സ്ഥിരമായിട്ട് ഇത്തരം രംഗങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ കുട്ടികൾക്ക് തോന്നുക ഇത് സ്വാഭാവികമായിട്ട് ജീവിത രീതിയാണെന്നും ഇത് ഒരു കുടുംബമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നും അതുണ്ടായില്ലെങ്കിൽ അത് ആ എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നല് ഒക്കെ അങ്ങനെയാണ് കുട്ടികൾക്ക് ഇത് എടുക്കുക അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയിൽ കാണിക്കുന്നേക്കാളും ദോഷമാണ് ടി വി സീരിയലിൽ കാണിക്കുന്നത് കാരണം കുട്ടികളെ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് ഇന്ന് എന്ന് തന്നെ കാണുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ ടി വി സീരിയലിലുള്ള ഇങ്ങനെ ഗാർഹിക പീഡന രംഗങ്ങൾ നിയന്ത്രിക്കണം ഇനി അത്രയും ഒഴി ആ കഥാഗതിക്ക് അത്രയും ഒഴിച്ചുകൂടാനാക്കാത്തൊരു സന്ദർഭമാണെങ്കിൽ അതിനിടയിൽ അത് ഇത് ഇത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങൾ ശിക്ഷാർഹമാണ് എന്ന് എഴുതി കാണിക്കണം ഇപ്പോൾ സെക്ഷൻ എയ്റ്റീൻ പ്രകാരം അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ സെക്ഷൻ എയ്റ്റീൻ പ്രകാരമുള്ള സംരക്ഷണ ഓർഡറുകൾ സംരക്ഷണ ഓർഡർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഭർത്താവിനെ കൊണ്ടുള്ള ഒരു ഉപദ്രവം ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അവർ കോടതിയിൽ നിന്ന് സംരക്ഷണ ഓർഡർ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ നേടിയാൽ ഈ ഭർത്താവിന് ഇവരെ ഇവരുടെ ജോലി സ്ഥലത്തോ ഇവരുടെ വീട്ടിലോ എവിടെയും ചെന്ന് ചെലെയ്യാനോ പറ്റില്ല ഇവരെ ടെലിഫോണിലോ അങ്ങനെ വേറെ ഏത് സമൂഹ മാധ്യമങ്ങൾ കൂടിയിലോ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ അതിനുള്ള ഒരു ഓർഡറാണ് സംരക്ഷണ ഓർഡർ നിലവിൽ സംരക്ഷണ ഈ സെക്ഷൻ എയ്റ്റീൻ പ്രകാരമുള്ള സംരക്ഷണ ഓർഡറിൻ്റെ വയലേഷൻ അത് അതിൻ്റെ ലംഘനം മാത്രമാണ് ശിക്ഷാർഹമായിട്ടുള്ളത് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള മറ്റ് ഉത്തരവുകളുടെ അതായത് കസ്റ്റഡി ഓർഡർ കോമ്പൻസേഷൻ ഓർഡർ റെസിഡൻസ് ഓർഡർ ഇങ്ങനെ വേറെ പല ഓർഡറുകളുണ്ട് അതായത് കസ്റ്റഡി ഓർഡർ എന്നുവെച്ചാൽ കുട്ടികളുടെ സംരക്ഷണം കിട്ടാനുള്ള ഓർഡർ ആണ് കോമ്പൻസേഷൻ ഓർഡർ ഒക്കെ എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഇയാളുടെ പ്രവൃത്തി മൂലം ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അത് നിർത്താനുള്ള ഓർഡർ ആണ് കോമ്പൻസേഷൻ ഓർഡർ റെസിഡൻസ് ഓർഡർ എന്ന് വെച്ചാൽ ഇവർക്ക് ഈ സ്ത്രീക്ക് സ്വന്തമായി വേറെ താമസിക്കാനൊരു മാർഗ്ഗം അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ തന്നെ ഇവർക്ക് ഒരു താമസിക്കൊരു സ്ഥലം കൊടുക്കണം ആ സ്ഥലത്തേക്ക് ഈ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ പ്രവേശിക്കാൻ പോലും പാടില്ല അപ്പോൾ അങ്ങനെ ഈ റെസിഡൻസ് ഓർഡർ ഈ ഇത്തരം ഓർഡറുകളുടെ ലംഘനങ്ങൾ കസ്റ്റഡി ഓർഡർ കോമ്പൻസേഷൻ ഓർഡർ റെസിഡൻസ് ഓർഡർ ഇങ്ങനെയുള്ള ഓർഡറിൻ്റെ ലംഘനം നടത്തിയാൽ അതിനെ ശിക്ഷിക്കാനായിട്ട് വകുപ്പുകളില്ല ഈ നിയമത്തിന് വലിയ മീഷണി ആയിരിക്കുന്ന ഒന്ന് ഈ നിയമത്തിൻ്റെ ദുരുപയോഗം തന്നെയാണ് ചില സ്ത്രീകൾ ഭർത്താവിനോടും ഭർത്തൃവീട്ടുകാരോടും പ്രതികാരം ചെയ്യാനായിട്ട് ഈ നിയമത്തിൻ്റെ വകുപ്പുകൾ ദുരുപയോഗം ചെയ്യാറുണ്ട് അത് ആ ഒരു കാര്യം ഒരു വാസ്തവമാണ് നമുക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ദുരുപയോഗം ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ള സംവിധാനം കൂടി വരേണ്ടത് അത്യാവശ്യമാണ് ഈ നിയമങ്ങൾ സ്ത്രീയുടെ സംരക്ഷണത്തിനുള്ള മനസ്സിലാക്കി സ്ത്രീകൾ വിവേചന ബുദ്ധിയോടു കൂടി ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിച്ചാൽ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കും കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ട് സ്ത്രീയും പുരുഷനും ജീവിച്ചാൽ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണ നിയമത്തിൻ്റെ ആവശ്യം പോലും ഇല്ലാതാകും